പ്രളയവും ഗാഡ്ഗിലും ഇനിയും പഠിക്കില്ല എന്ന വാശിയിലാണ് ചില മാധ്യമങ്ങൾ. 100 കോടി വാക്സിൻ നേട്ടം, പട്ടിണി കണക്കിലെ 101 കോട്ടം. കോളിൻ പവലും മുഹമ്മദ് റിയാസും വാർത്ത ഫ്രെയിമിംഗും. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. വീണ്ടും ഓർക്കാപ്പുറത്ത് പ്രളയം, വീണ്ടും പെട്ടെന്ന് പാഞ്ഞെത്തിയ മരണങ്ങൾ. ഒരു കാലാവസ്ഥാ അട്ടിമറിക്ക് കൂടി ഇരയായി കേരളം ലോകവാർത്തകളിൽ. നിർത്താതെ കോരിച്ചൊരിഞ്ഞ മഴ, കരകവിഞ്ഞൊഴുകി പുഴകൾ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, വീടുകളും വാഹനങ്ങളും ഒലിച്ചുപോയി. അനേകം പേർ മരിച്ചു, രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു, കുടുംബങ്ങളുടെ ജീവനുകളും ജീവിതങ്ങളും തകർക്കപ്പെടുന്ന ദാരുണ ദൃശ്യങ്ങൾ. ഞങ്ങളുടെ ഉപജീവനം എല്ലാം പോയി, എല്ലാം പോയി. അങ്ങനെ അടുത്താണ് ഉരുൾപൊട്ടി വന്നത്. അപ്പോ ഒത്തിരി നാശനഷ്ടം, വീടെല്ലാം പോയി, കുഞ്ഞുങ്ങൾ പോയി, അങ്ങനെയൊക്കെ വന്നു. ആ പൊട്ടി വന്ന വെള്ളം ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ കൂടെ. അപ്പൊ ഞങ്ങൾ എല്ലാരെയും മാറ്റി. കാലം തെറ്റി വന്ന പേമാരി പൊടുന്നനെ നിമിഷം കൊണ്ട് മരണം വന്ന് കൊണ്ടുപോകുന്നു. കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഇക്കുറി ആഘാതം കൂടുതൽ, കൂട്ടിക്കലിൽ പ്രത്യേകിച്ചും. ഉരുൾപൊട്ടി മണ്ണൊലിച്ച് അതിൽ വീടമരുന്നു, മനുഷ്യർ മൂടപ്പെടുന്നു. മനുഷ്യന് നിയന്ത്രണമില്ലാതാകുന്ന ദുരന്തമുഖം. പക്ഷേ ഈ മരണപ്പെയ്ത്തിനും നമുക്ക് തരാൻ ചില പാഠങ്ങളില്ലേ? താപനവും കാലാവസ്ഥയുടെ തകിടം മറിച്ചിലും മുന്നറിയിപ്പായി നമുക്ക് മുന്നിൽ വന്നു തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ? നിസ്സാര കാര്യങ്ങൾ വിവാദമാക്കുന്ന മാധ്യമങ്ങൾക്ക് ആ മുന്നറിയിപ്പുകൾ വലിയ കാര്യമായി തോന്നിയില്ല എന്നത് വസ്തുതയല്ലേ? ഇന്ന് കാലം തന്നെ അവയെക്കൊണ്ട് ദുരന്തത്തെപ്പറ്റി പറയിക്കുകയാണ്. പരിതപിക്കുന്നവരുണ്ട് കാലാവസ്ഥാ പ്രവചനം ശരിയാകുന്നില്ല എന്ന്, പ്രവചിച്ചാൽ തന്നെ പിഴയ്ക്കുന്നു എന്ന്. പക്ഷേ നമ്മുടെ ഭൂമി തന്ന മുന്നറിയിപ്പുകൾ അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതിരുന്നവരാണ് നമ്മൾ. പ്രളയമായിട്ട് മാത്രമല്ല ആ മുന്നറിയിപ്പ് വന്നത്. കൊടുങ്കാറ്റായും കൊടും വരൾച്ചയായും ചുഴലിയായും കൊടും ചൂടായും മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടിരുന്നു. നമ്മൾ വികസന മന്ത്രം ചൊല്ലിച്ചൊല്ലി എല്ലാം അവഗണിച്ചു. ഈ അതിവർഷവും മുന്നറിയിപ്പാണ്. അത് നമ്മോട് ചിലത് പറയുന്നുണ്ട്. വന്ന ശേഷം വിലപിക്കാനല്ല, വരും മുൻപേ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് മുന്നറിയിപ്പ്. ദുരന്തമുഖത്ത് നാം ജാഗ്രതയിലാണ്, കരുതലിലും. പക്ഷേ വെള്ളമൊഴിഞ്ഞാൽ, ഭീഷണി മാറിയാൽ നമ്മുടെ കരുതലും ജാഗ്രതയും കൂടി ഒഴിഞ്ഞു പോവുകയാണ്. നമ്മിൽപ്പെട്ടവരാണ് നിന്ന നിൽപ്പിൽ കിടന്ന കിടപ്പിൽ തീർന്നു പോയത്. ജാഗ്രതയെപ്പറ്റി, പ്രളയ പാഠത്തെപ്പറ്റി, കരുതലിനെപ്പറ്റി എല്ലാം ഈ ദുരന്തമുഖത്ത് നാം പരസ്പരം ഉറപ്പു പറയുന്നു. പക്ഷേ കാലാവസ്ഥാ പ്രതിസന്ധി ആവശ്യപ്പെടുന്നത് പരിഹാരമാണ്. ഇനിയും വരാനിരിക്കുന്ന ദുരന്തങ്ങൾക്ക് മുൻപ് നമ്മുടെ പൊതുനയങ്ങളിലും ജീവിതശൈലിയിലും തിരുത്തലുകളാണ്. കാലാവസ്ഥാ പ്രതിസന്ധി വെറും സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതാണ് ഒരു പാഠം. ദൂരെ ധ്രുവങ്ങളിലെ മഞ്ഞുരുക്കമോ ആമസോണിലെ കാട്ടുതീയോ മാത്രമല്ല, കേരളത്തിൻ്റെ നേരനുഭവവുമാണ് അത് എന്ന് നാം തിരിച്ചറിയുന്നു. കൺമുന്നിൽ വീടൊലിച്ചു പോകുന്നത് നാം തിരിച്ചറിയുന്നു. നമ്മുടെ വീടായ ഭൂമിയുടെ തന്നെ സുസ്ഥിതി സന്നിഗ്ധാവസ്ഥയിലാണെന്നും നാം അറിയുന്നു. കേരളത്തെ പോലെ ഉത്തരാഖണ്ഡും ഇതേ സമയത്ത് തീവ്ര പ്രളയം നേരിടുന്നു.
Let's now get you the latest from India, where heavy rains have triggered deadly floods and landslides. Several people have been killed so far. The Indian Army and Air Force have been carrying out rescue operations along with state disaster management authorities. The affected states are Uttarakhand in North India and Kerala, which is located in the country's south. We begin with the state of Uttarakhand, where rains have triggered floods and mudslides. The situation is particularly bad in Nainital. Streets in the famous tourist destination were left entirely flooded. Heavy rains have caused lakes to overflow in the area. Cloudbursts have also been reported. ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന ഈ സംസ്ഥാനത്തും വിനോദസഞ്ചാരത്തിന്റെ പേരിൽ പരിസ്ഥിതി വിരുദ്ധ നിർമ്മാണങ്ങൾ നടന്നു വരുന്നതാണ്. Large parts of the state are covered by the Himalayas, and over the years, rapid tourism and infrastructural development have made the state prone to more landslides. അവിടെയും ഉണ്ട് പെരുമഴയ്ക്ക് പിന്നാലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും കേരളത്തിലെ പോലെ. Shifting our focus now to Kerala, where unusually heavy rainfall has triggered floods. Evacuations are being carried out as the weather department warned that the state will receive heavy to extremely heavy rainfall. കാലാവസ്ഥ മാറ്റത്തിന്റെ ഫലമാണ് തീവ്ര പ്രതിസന്ധികൾ എന്നതിൽ ഇനി സംശയമില്ല. പക്ഷേ പരിഹാരത്തെ പറ്റി പറയുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. സ്വന്തം ശീലങ്ങളും താല്പര്യങ്ങളും മാറ്റാൻ ആരും തയ്യാറല്ല. ഇത്തരം സ്വാർത്ഥ താല്പര്യങ്ങളുടെ ഒരു ഇരയാണല്ലോ ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഇന്നത്തെ പ്രളയാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്ന ഒന്നാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ തയ്യാറാക്കിയ ആ റിപ്പോർട്ട്. കർഷക വിരുദ്ധമെന്ന് തുടക്കത്തിലെ മുദ്ര ചാർത്തപ്പെട്ടു അത്. പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ പ്രശ്നത്തിനൊക്കെയുള്ള ഒരു ഒറ്റമൂലിയല്ല ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള സമയമില്ല. എങ്കിൽ നമ്മൾ പറയാണ്, പ്രായോഗികമായിട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും ഇന്ന് കാണുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വാസ്തവത്തിൽ പശ്ചിമഘട്ടത്തിന്റെ പ്രാധാന്യവും അത് തകർത്താലുണ്ടാകുന്ന ആഘാതങ്ങളുമായിരുന്നു റിപ്പോർട്ടിൽ. എനിക്ക് അദ്ദേഹം സംസാരിച്ചതിന്റെ സ്പിരിറ്റ് എന്താണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. വനസംരക്ഷണ നിയമം 1980 നിലവിൽ വരുന്നതിന് മുമ്പ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരുപാട് നിയമങ്ങൾ, ഐക്യരാഷ്ട്രസഭയുടെ ഫ്രെയിം വർക്ക് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടെയുള്ള ക്യോട്ടോ പ്രോട്ടോകോൾ ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ പാരീസ് അക്കോർഡ് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇതിനൊന്നും ഒരു പരിഹാരമല്ല എന്ന നിലയിൽ അദ്ദേഹം ഒരു പ്രത്യേക വ്യാഖ്യാനം നൽകുകയും മാത്രവുമല്ല, ഇത് മലയോര കർഷകരെ ആരോ ഇങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് മുഴുവൻ മലയോര കർഷകരാണ് കാരണക്കാരെന്ന് ചിത്രീകരിക്കുന്നതായി വിലയിരുത്തി. ഒട്ടും ശരിയായിട്ടുള്ളൊരു വ്യാഖ്യാനമല്ല. കാലാവസ്ഥാ മാറ്റവുമായി പശ്ചിമഘട്ട ശോഷണത്തിന് വലിയ ബന്ധമുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് ആധാരമായിട്ടുള്ള കാരണമെന്ത്? ഗ്ലോബൽ വാർമിംഗ് ആണ്, ആഗോളതാപനമാണ് അതിന് കാരണമെന്നുണ്ടെങ്കിൽ ആഗോളതാപനത്തിന് ആധാരമായിട്ടുള്ള കാരണമെന്ത് എന്ന് പരിശോധിക്കുമ്പോഴാണ് പശ്ചിമഘട്ട മലനിരകൾ ഉൾപ്പെടെ നമ്മുടെ മൊത്തത്തിലുള്ള ആവാസ വ്യവസ്ഥ, അത് കേവലം മലയോര കൃഷിക്കാരെ അല്ലെങ്കിൽ മലയോര മേഖലയിലെ സംരക്ഷണം കൊണ്ട് മാത്രം പരിസ്ഥിതി പരിരക്ഷ ഉറപ്പുവരുത്താമെന്ന് ആരും എന്നും വ്യാഖ്യാനിക്കുന്നില്ല. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ പടപ്പുറപ്പാടായി. അതിൽ മായം ചേർക്കാൻ കസ്തൂരി രംഗൻ റിപ്പോർട്ട് ഉണ്ടാക്കി. ഫലമോ, ഗാഡ്ഗിൽ മുന്നറിയിപ്പ് തന്ന പരിസ്ഥിതി തകർച്ച തുടർന്നു. ആ മുന്നറിയിപ്പുകളല്ലേ പിന്നീട് പുലർന്നത്. ഗാഡ്ഗിൽ പറഞ്ഞിരുന്നു ഇനിയും അമാന്തിച്ചാൽ പശ്ചിമഘട്ടം ദുരന്തത്തിന് കാരണമാകുമെന്ന്. മഴ പെയ്ത്തോടെ പ്രളയവും മണ്ണിടിച്ചിലും വരുമ്പോൾ നാം നമ്മുടെ അലംഭാവത്തിന്റെ വില ഒടുക്കുകയാണ്. ഭരിക്കുന്നവരും അവരെ സ്വാധീനിക്കുന്നവരും മാറാൻ തയ്യാറല്ല. മഴയ്ക്ക് കാരണം ന്യൂനമർദ്ദമോ അതോ മേഘവിസ്ഫോടനമോ തുടങ്ങിയ ചർച്ചകൾ നടക്കുമ്പോൾ ഇതിനെല്ലാം പിന്നിലെ കാലാവസ്ഥാ പ്രതിസന്ധി കൂടി നമ്മുടെ ആലോചനകളിൽ വരണം. ദേശാഭിമാനിയിലെ എഡിറ്റോറിയൽ പ്രധാനമായും മേഘവിസ്ഫോടനവും ന്യൂനമർദ്ദവുമാണ് ചർച്ച ചെയ്യുന്നത്. പ്രവചനം പിഴച്ചതിൽ കേന്ദ്രത്തിൻ്റെ അനാസ്ഥയെപ്പറ്റി കുറ്റപ്പെടുത്തുന്നുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ. പരിസ്ഥിതി സംരക്ഷണം എന്ന് കേൾക്കുമ്പോഴേക്ക് കർഷക വിരുദ്ധം എന്ന തീർപ്പോടെയാണ് ദീപിക വിഷയത്തെ സമീപിക്കുക. ഗാഡ്ഗിൽ എന്ന പേരിനോട് വലിയ വിരോധവുമാണ്. ഗാഡ്ഗിൽ പറഞ്ഞത് ശരി എന്ന് പറയുന്നവരാരും അദ്ദേഹം പറഞ്ഞ ശരി എന്തെന്ന് വ്യക്തമാക്കാറില്ലത്രേ. ഗാഡ്ഗിൽ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ മതിയായിരുന്നല്ലോ അതിന്. അദ്ദേഹം ഈയിടെ നൽകിയ അഭിമുഖങ്ങൾ വായിച്ചാലും മതി. ഇത് മാതൃഭൂമിയിൽ വന്നത്. ഗാഡ്ഗിൽ എന്ത് ശരിയാണ് പറഞ്ഞതെന്ന് അറിയാത്തവർക്കായി അതിൻ്റെ ചുരുക്കവും അവിടെ കിട്ടും. ഇന്നും നമ്മുടെ ചില മാധ്യമങ്ങൾ ഇത്ര ഗൗരവപ്പെട്ട വിഷയത്തെ സമീപിക്കുന്ന രീതി സങ്കുചിതവും ഉപരിപ്ലവവുമാണെന്ന് പറയാതെ വയ്യ. ഒരു ആത്മപരിശോധനയ്ക്ക് മാധ്യമങ്ങൾ തയ്യാറാകുന്നത് നല്ലതാണ്.
അടിസ്ഥാനപരമായ നയ തീരുമാനങ്ങളാണ് ഇനി വേണ്ടത്. അതിന് ശാസ്ത്രജ്ഞരെയും ഭരണകൂടത്തെയും സജ്ജമാക്കണം. സർക്കാരിന് സ്വതന്ത്ര പരിസ്ഥിതി വകുപ്പ് തന്നെ ആവാം. മാധ്യമങ്ങൾക്ക് അറിവുള്ളവരെ വെച്ച് വിശദമായ പരിസ്ഥിതി ബീറ്റ് തുടങ്ങാനും കഴിയണം. മനോഭാവം മാറണം. അതിന് സ്വന്തം താല്പര്യങ്ങൾക്കപ്പുറം എല്ലാവരുടെയും താല്പര്യം കാണണം. ഗാഡ്ഗിലിൻ്റെ നിരീക്ഷണങ്ങളുടെ പ്രസക്തി എടുത്തു പറഞ്ഞവരുണ്ട്. ഇത് മംഗളം എഡിറ്റോറിയൽ. സംഘടിത ബലത്തിലൂടെ നാം അദ്ദേഹത്തെ തോൽപ്പിച്ചപ്പോൾ തോറ്റത് നമ്മൾ തന്നെ. മാതൃഭൂമിയും പരിസ്ഥിതിയോടുള്ള നമ്മുടെ ലാഘവ മനോഭാവത്തെ വിമർശിക്കുന്നു. ശവം തീനി കഴുകൻ എന്നുവരെ വിളിച്ച് ജനപ്രതിനിധി ഗാഡ്ഗിലിനെ ആക്ഷേപിച്ച കാര്യം ഓർത്തുകൊണ്ട് കേരള കൗമുദി, നാം അദ്ദേഹത്തെ അവഗണിച്ചു. അത് വിനയായി. പരിസ്ഥിതി ലോല മേഖലയെന്ന് ഗാഡ്ഗിൽ പറഞ്ഞിടത്ത് ഇന്നുള്ളത് 1500 ക്വാറികൾ. ഇതിന് പാറമടക്കാരെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതിയോ? സർക്കാരിനും ഇതിൽ പങ്കില്ലേ? കോട്ടയം കൂട്ടിക്കൽ മേഖലയിലാണ് ഇക്കുറി ഏറ്റവും വലിയ നാശമുണ്ടായത്. ഇതിനെപ്പറ്റി മുന്നറിയിപ്പുകൾ ശാസ്ത്രജ്ഞരും നാട്ടുകാരും നൽകിയിരുന്നതാണ്. മീഡിയ 1 2019 ഒരു പരമ്പര തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു. ഉരുൾപൊട്ടിയ മലനിരകളിൽ കോറി മാഫിയ തഴച്ചു വളരുകയാണ്. ജിയോളജിക്കാർ പറയുന്നത് 45 ഡിഗ്രിക്ക് മുകളിലോട്ട് ചെരുവുള്ളിടത്തോട്ട് ഈ കാറിക്ക് അനുമതി കൊടുക്കാൻ പാടില്ലെന്ന്. പക്ഷേ ഇവിടെ അളന്നപ്പോൾ 80 ഡിഗ്രിക്ക് മുകളിലേക്ക് ചെരുവുള്ള പ്രദേശങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഗാഡ്ഗിലും കസ്തൂരി രംഗനും അതീവ ലോല മേഖലയായി പറഞ്ഞിട്ടുള്ള പ്രദേശമാണ് കൂട്ടിക്കൽ പഞ്ചായത്ത്. ഇതിൽ 6 വാർഡിലെ വലിയേന്ത കൊടുങ്ങാം മേഖലകളിൽ പ്രവർത്തിക്കുന്ന 2 ക്വാറികൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള കേരളത്തിലെ ഈ പ്രദേശത്ത് യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് ക്വാറികൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ വളർച്ചയ്ക്കും വികസനത്തിനും പ്രകൃതി ചൂഷണമില്ലാതെ പറ്റില്ല എന്ന നമ്മുടെ ധാരണ പിഴച്ചു. പാറകൾ ക്ഷയിച്ചപ്പോൾ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും തുടർക്കഥയായി. ഇന്നുമുണ്ട് ആപത്തിലേക്ക് ചൂണ്ടി നിൽക്കുന്ന ചില വികസന പരിപാടികൾ. ഏറെ ഘോഷിക്കപ്പെടുന്ന സിൽവർ ലൈൻ പദ്ധതി പരിസ്ഥിതിക്ക് പരിക്കുണ്ടാക്കുമെന്ന് അറിവുള്ളവർ പറയുന്നു. ഇടുക്കിയിലെ NCC വ്യോമത്താവളം കടുവാ സംരക്ഷണ മേഖലയിലാണ് പരിസ്ഥിതി പഠനം നടത്താതെ തുടങ്ങിയതാണ് എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു. ഇല്ല, നാം പഠിച്ചില്ല, പഠിക്കുന്നില്ല. കെടുതി വന്നു കഴിഞ്ഞാൽ മാത്രം പ്രവർത്തിക്കുന്ന അത്ഭുത യന്ത്രമായിരിക്കുന്നു നമ്മുടെ ചിന്താശേഷി. നമ്മുടേത് മാത്രമല്ല, പൊതുവെ മനുഷ്യ സമൂഹങ്ങൾ താൽക്കാലിക നേട്ടം മാത്രം നോക്കുന്നവരായി. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലാൻ മടിക്കാത്തവർ. ഉത്തരാഖണ്ഡിലെ പ്രളയത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു. ലോകത്തിന്റെ മറ്റിടങ്ങളിൽ മറ്റുതരം പ്രകൃതിക്ഷോഭങ്ങൾ അനുഭവപ്പെടുന്നു. ക്യൂബയിൽ കഴിഞ്ഞ ദിവസം ദൃശ്യമായ അസാധാരണമായ ഒരു ജലച്ചുഴലി റോയിട്ടേഴ്സ് പകർത്തിയത് കാണുക. എട്ട് മിനിറ്റ് നീണ്ടുനിന്ന ഇത് നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയില്ല. ഇങ്ങനെ അടയാളങ്ങൾ എങ്ങും കാണാം. തീരം കടലെടുത്ത് കാടുകൾ ഇല്ലാതാകുന്നതും മഞ്ഞുമലകൾ അപ്രത്യക്ഷമാകുന്നതും കാലാവസ്ഥാ അഭയാർത്ഥികൾ എണ്ണത്തിൽ പെരുകുന്നതും മുതൽ നാം അനുഭവിക്കുന്ന മിന്നൽ പ്രളയങ്ങൾ വരെ എന്തു തരം ഭാവി എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. സുന്ദരമായിരുന്നു ഭൂമി, ഇന്നത് മലിനമാണ്. 1 കോടി ജീവി വർഗങ്ങൾ നാശത്തിന്റെ വക്കിലാണ്. Nearly 1 million species are at risk of extinction. Nearly 3/4 of the Earth's ice-free land has been transformed to meet human demands. If humans continue to emit greenhouse gases at current rates, global temperature will rise far higher than the Paris Agreement's targets within decades. വരും തലമുറക്കായി വാസയോഗ്യമായ ഭൂമി നാം ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ആഗ്രഹവും നമ്മുടെ ഇന്നത്തെ പ്രവൃത്തിയും തമ്മിൽ വലിയ വിടവുണ്ട്. ആ വിടവ് നികത്തണം. ചെയ്യേണ്ടതും ചെയ്യുന്നതും തമ്മിലുള്ള അകലം ഇല്ലാതാകണം. പ്രതീക്ഷയും നിഷ്ക്രിയത്വവും തമ്മിൽ ചേരില്ല. കേരളത്തിലും ഇത് അവസാനത്തെ പ്രളയമാകില്ല. മറ്റ് ദുരിതങ്ങളും വരാം. തർക്കത്തിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം വീട് കത്തുമ്പോൾ ജയിക്കുന്നവരും തോൽക്കുന്നവരും ഉണ്ടാകില്ല, ഇരകളേ ഉണ്ടാകൂ.